ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഇവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. കുമാരൻ ബ്രദറും ഫിജിസിസും ചേർന്നാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. ഇവരുടെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞ ചില നാളുകളായിട്ടുണ്ട്, അല്ലെങ്കിൽ ചില വർഷങ്ങൾ കഴിഞ്ഞു. ഇവർക്കൊരു അനുഗ്രഹിക്കപ്പെട്ട തലമുറ ദൈവം കൊടുക്കേണ്ടതിനായിട്ട് ഇവരുടെ ജീവിതത്തിലെ ആ തടസ്സത്തെ ദൈവം മാറ്റാൻ പോവുകയാണ്. ദൈവം ഇവർക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്യാൻ പോകുന്നു. കാരണം മക്കൾ യഹോവ നൽകുന്ന ദാനവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാകിയാൽ ഹല്ലേലൂയ, ഇത് ദൈവത്താൽ സംഭവിക്കുന്ന, ദൈവം കൊടുക്കുന്ന ഗിഫ്റ്റാണ്. ഞാൻ വിശ്വസിക്കുന്ന കർത്താവെ, ആ ഗിഫ്റ്റിലോട്ട് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വർഷം ഇവർ കയറാൻ പോവുകയാണ്. കർത്താവ് ഇവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തുവെന്ന് ദേശം ഉൾപ്പെടെ അല്ലെ അറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സാക്ഷികളായി ഇവർ മാറാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഇവരിന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന്, കടഭാരത്തിൽ നിന്ന് പൂർണ്ണമായി വിടുവിക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ അറിയാം ദേശത്തിൽ കർത്താവിൻ്റെ വേലയോട് ചേർന്നുകൊണ്ട് അല്ലെ മുമ്പോട്ടുള്ള ജീവിതം നയിക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുന്നു. ഇവരെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട്, എല്ലാ നിലയിലും ദൈവം ഇവരെ മാനിക്കേണ്ടതിനായിട്ട് എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കുമാരൻ ബ്രദറും ഫിജിസിസ്റ്റുമായിട്ട് പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വലിയ ദൈവപ്രവൃത്തിക്കായിട്ട് ഒരുങ്ങാം. കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ അപ്പാ, അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശ്വാസക്കണ്ണിൽ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കഥാവെ, കുമാരൻ ബ്രദറിനും ഫിജിസിസ്റ്റിനുമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ, ഹല്ലേലൂയ. കഥാവ് ഇവർക്കൊരു ഇസഹാക്കിനെ കൊടുക്കാൻ പോകുന്നതിനായിട്ട്, ഹല്ലേലൂയ, ഇവരെ വിഷമം മാറി ഇവർക്കൊരു ചിരിയുടെ സന്തതി ദൈവം കൊടുക്കുകയാണ്. കഥാവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ബൈബിൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ വാക്തത്വമുള്ള സന്തതികളെല്ലാം പുറത്തു വന്നത് അല്പം ലേറ്റായിട്ടാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇവർക്ക് വേണ്ടിയും ഒരു വാക്തത്വ സന്തതി, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ നിയോഗമുള്ള ഒരു സന്തതി ഇതാ പുറത്തു വരുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരെ കടഭാരത്തെ അങ്ങ് മാറ്റുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ ചില വിടുതലുകൾ സംഭവിക്കട്ടെ, ചില വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നപ്പാ, ഹല്ലേലൂയ, ഇവരെ ദേശത്തിൽ മാനിക്കുകയും ഉയർത്തുകയും ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി നടന്നതിനായി സ്തോത്രം. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നോണാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊടുക്കുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം സഹായിച്ച എല്ലാ വിധങ്ങൾക്കുമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ. പ്രിയരെ, എൻ്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, 2012 മുതൽ 2023 വരെയും കൊണ്ടുവന്ന ദൈവത്തിനായി ഒരു പ്രാവശ്യം കൂടെ നന്ദി പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ. പല മീഡിയ മാർഗത്തിലൂടെ അനേക ആയിരങ്ങൾക്ക് ഈ എപ്പിസോഡുകൾ അറിയ വലിയ വിടുതലായിട്ടുണ്ട്, വലിയ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. എങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഹല്ലേലൂയ, നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനം അറിയ മാറ്റമില്ലാത്തതാ, ആർക്കും മാറ്റാൻ കഴിയാത്തതാ, വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും മാറ്റം കൊണ്ടുവരുന്നതുമാണ്. ഹല്ലേലൂയ. 107 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. എങ്കിൽ വചനത്തിനകത്ത് നിൽക്കുന്ന ഓരോ ദൈവമക്കൾക്ക് വേണ്ടിയും വെളിപ്പാട് പുസ്തകം വിളിച്ചു പറയുന്നു 3:8, അറിയ ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിൻ്റെ മുമ്പിലൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എൻ്റെ വചനത്തെ കാത്തു, എൻ്റെ നാമത്തെ നിഷേധിച്ചതില്ല. ഹല്ലേലൂയ. വചനത്തിന് വേണ്ടി നിൽക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയേണ്ടത് നിങ്ങളുടെയും എൻ്റെയും വാതിലുകൾ തുറക്കപ്പെടും. ഹല്ലേലൂയ. എത്ര ശത്രു അടയ്ക്കാൻ നോക്കിയാലും വചനത്തിനകത്ത് നിൽക്കുന്ന ദൈവമക്കളോട് തമ്പുരാൻ വിളിച്ചു പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന ഓരോ വചനം കൊണ്ടത്രേ. ഹല്ലേലൂയ. എങ്കിൽ ഈ വചനത്തിനകത്ത് എനിക്ക് നിങ്ങൾക്കും വേണ്ടി വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെ, യോഹന്നാൻ്റെ സുവിശേഷം 3:16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ, ഇന്ന് എന്നെ കാണുന്ന ഓരോ ദൈവമക്കളും ആക്സിഡൻ്റലി അല്ല ഈ അല്ലെ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ വചന സന്ദേശം കാണുന്നത്, നിങ്ങൾ വിശ്വാസത്തോടു കൂടെ അറിയ ഇത് ശ്രദ്ധിക്കാമെങ്കിൽ നിങ്ങളുടെ മേളിൽ അറിയ മാറ്റം
മാറ്റം വരാത്തൊരു വാക്തത്വം വെളിപ്പെടുകയാണ്. നിങ്ങൾ നശിക്കത്തില്ല. ഒരുപക്ഷെ ശത്രുവും സാഹചര്യവും നിങ്ങളെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരിക്കും, എല്ലാം അവസാനിച്ചു, ഇനി ഒരു വഴിയും തുറക്കത്തില്ല. പക്ഷേ അതിൻ്റെ നടുവിൽ പുത്തൻ വാതിലുകളെ തുറക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരികയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെയും 2-ാമത്തെയും വാക്യം പറയുന്നു, ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2-ാമത്തെ വാക്യം എഴുതിയിരിക്കുകയാണ്, ഭൂമി പാഴും ശൂന്യവും ആഴത്തിനും ഇത് ഇരുളുമായിരുന്നു, എന്നാൽ വെള്ളത്തിനുമേലിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ അറിയുക, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ആത്മാവാണ് യേശുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ വീണ്ടെടുക്കപ്പെട്ടത്. ജഡം വീണ്ടെടുക്കപ്പെടാത്തത് കൊണ്ട് ഹല്ലേലൂയ, ജീവിതത്തിനകത്ത് എതിരികളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കാണാം. ഒന്നുകൂടെ പറഞ്ഞാൽ പാഴായ ശൂന്യമായ ഇരുട്ടാക്കപ്പെട്ട അനുഭവങ്ങളുണ്ടാകാം. എന്നാൽ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ റൂഹ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേളിൽ ചലിക്കുന്നുണ്ടെങ്കിൽ, അറിയുക, സകലതും സൃഷ്ടിക്കുന്ന, അറിയുക, പാഴും ശൂന്യവും ഇരുളുമായ ഭൂമിയുടെ മേളിൽ പരിശുദ്ധാത്മാവ് ഏതൻ തോട്ടത്തെ കൊണ്ടുവന്നെങ്കിൽ, ഏതൻ പൂങ്കാവനത്തെ കൊണ്ടുവന്നെങ്കിൽ, ആ സമൃദ്ധിയുടെ ലക്ഷണം നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ കൺഫ്യൂഷനിലാണ് ഇതുവരെയും ജീവിക്കുന്നതെങ്കിൽ, നിങ്ങൾ കൺഫർമേഷനിലേക്ക് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് എന്നുള്ള ചോദ്യങ്ങളിലാണെങ്കിൽ, നിങ്ങൾ ചോയ്സിലേക്ക് വരാൻ പോവുകയാണ്. അല്ലെങ്കിൽ എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നുള്ള ആകുലതകളിലാണെങ്കിൽ, കരുതുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങൾ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ മെസ്സേജിൻ്റെ തലക്കെട്ട്, അറിയ, ശ്രദ്ധിക്കുന്നവർ ശ്രദ്ധിച്ചാട്ടെ, അറിയ, നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങളുടെ മേളിൽ പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. സാമ്പത്തികമായി ഭാരപ്പെടുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയണം, എൻ്റെയും നിങ്ങളുടെയും ദൈവം കരുതുന്നവനാണ്. ഹല്ലേലൂയ. നെഹെമ്യ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം പറയുന്നു, ഇങ്ങനെ നീ അവരെ 40 സംവത്സരം മരുഭൂമിയിൽ പുലർത്തി, അവർക്കൊന്നിനും കുറവുണ്ടായില്ല, അവരുടെ വസ്ത്രം പഴകിയില്ല, അവരെ കാൽ വീങ്ങിയതുമില്ല. ശ്രദ്ധിച്ച് ഞാനും നിങ്ങളും വായിച്ചു കേട്ട വാക്യം പറയുന്നു, ഇങ്ങനെ നീ അവരെ 40 സംവത്സരം മരുഭൂമിയിൽ പുലർത്തി, അവർക്കൊന്നിനും കുറവുണ്ടായില്ല, അവരെ വസ്ത്രം കീറിയില്ല, അവരെ കാൽ വീങ്ങിയതുമില്ല, അവരെ വസ്ത്രം പഴകിയതുമില്ല, അവരെ കാൽ വീങ്ങിയതുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നിനും കുറവില്ലാതെ. ഹല്ലേലൂയ. ഇന്നെന്നെ ശ്രദ്ധിക്കുന്നവരെ അറിയാം, വീട് വാടക അടയ്ക്കാനില്ലാതെ, അല്ലെങ്കിൽ സാമ്പത്തികമായി ഉയർച്ചയില്ലാതെ, ജോലി നഷ്ടപ്പെട്ടു, ഇനി എങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നവർ ശ്രദ്ധിക്കുന്നുണ്ടാകാം. എന്നാൽ ഇന്ന് ഇസ്രയേൽ മക്കളെ 30 ലക്ഷത്തിന് മുകളിൽ വരുന്ന ജനത്തെ 40 വർഷം ഒന്നിനും കുറവില്ലാതെ നടത്തിയ ദൈവം നിങ്ങളെയും എന്നെയും നടത്തുവാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ആ കരം എൻ്റെയും നിങ്ങളുടെ സാമ്പത്തിക ആവശ്യത്തിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഞാനിത് പ്രസംഗിക്കുമ്പോൾ തന്നെ ഈ ജീവനുള്ള വചനത്തെ നിങ്ങൾ ഏറ്റെടുക്കാമെങ്കിൽ വിശ്വാസത്തിൻ്റെ വാക്കിൽ നിങ്ങൾ പറയണം. ഹല്ലേലൂയ. സാമ്പത്തിക വിഷയത്തെക്കുറിച്ച് നമ്മൾ തുടർമാനമായി എപ്പിസോഡുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് നഷ്ടമാകുന്നു എന്ന് തോന്നിയാൽ യൂട്യൂബ് ചാനൽ കാണുകയും യൂട്യൂബ് ചാനലിൽ പാസ്റ്റർ റോയ് ഹെൻറി എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ വെളിപ്പെട്ട് വരികയും ചെയ്യും. എന്നെ കേൾക്കുന്നവരെ അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. മറ്റുള്ളവർക്കും കൂടെ ഈ ലിങ്കുകൾ നിങ്ങൾ കൊടുത്താൽ അവർക്കും അനുഗ്രഹമായി തീരും. കാരണം സാമ്പത്തികമായി അറിയുക, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് എൻ്റെ യേശു കർത്താവ് ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ ദൈവം സമ്പന്നനായിരുന്നിട്ടും കാൽവരി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നല്ലോ എന്ന് 2 കൊരിന്ത്യർ 8-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. എങ്കിൽ എൻ്റെ കർത്താവ് എല്ലാ മേഖലയിലും സമ്പന്നനായിരുന്നു. ആ സമ്പന്നതയുടെ വലിപ്പമാണ് നിങ്ങളും ഞാനും അനുഭവിക്കാൻ പോകുന്നത്. അറിയ, അബ്രഹാമിൻ്റെ അനുഗ്രഹം, അറിയ, ഒന്നുമില്ലാത്തടത്തുനിന്ന് അബ്രഹാമിനെ വിളിച്ചിറക്കിയിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ ആ വാക്തത്വത്തിനകത്ത് അബ്രഹാം ഒരു അനുഗ്രഹമായി തീർന്നു. ഹല്ലേലൂയ. ജാതികളുടെ പിതാവായി തീർന്നു. ആ അബ്രഹാമിൻ്റെ അനുഗ്രഹം ഇന്നും ഇതാ എന്നെ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവ് ദാനമായി നൽകുകയാണ്. അറിയാം, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ദാസിയോ ദാസനോ അല്ല, നിങ്ങൾ പുത്രൻ്റെ ആത്മാവ് പ്രാപിച്ചവരാണ്. പുത്രനെങ്കിലോ നിങ്ങൾ അവകാശികളാണ്. അറിയാം, വിശ്വസിക്കുന്നവർ ഇപ്പോൾ തന്നെ ആ നന്മയെ പ്രാപിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സദൃശവാക്യം 10:22 പറയുന്നു, ഹല്ലേലൂയ, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്തിൽ അതിനകത്തൊന്നും കൂടുന്നില്ല. ഹല്ലേലൂയ. അനുഗ്രഹം നിൻ്റെ മേളിൽ വെളിപ്പെട്ടാൽ, കർത്താവിൻ്റെ പ്രീതി, കർത്താവിൻ്റെ ഫേവർ നിൻ്റെ മേളിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വെളിപ്പെടും. അബ്രഹാമിന് മാത്രമല്ല കേട്ടോ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നവരെ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. പുരുഷന്മാരെ മാത്രമല്ല ദൈവം അനുഗ്രഹിച്ചത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, അപ്പനും അമ്മയും നഷ്ടപ്പെട്ട് അറിയുക എടുത്തു വളർത്തി എസ്തേറിനെ അറിയുക ദൈവം ഉയർത്താവുന്നതിൻ്റെ മാക്സിമം ഉയർത്തി ആ പട്ടണത്തിൻ്റെ രാജ്ഞിയാക്കി തീർത്തതായി കാണാൻ പറ്റുന്നുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ പ്രീതി, ആ ഫേവർ നിൻ്റെ മേളിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് ചിന്തിക്കുന്നതിനേക്കാൾ വലിയ ഉയർച്ച എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തരും. കാരണം എന്താണെന്നറിയാമോ? അല്ലയ്യ, സദൃശ്യവാക്യം 8-ാം അധ്യായം
18 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. വായിച്ച വാക്യം ശ്രദ്ധിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തമ്പുരാൻ എന്നോട് നിങ്ങളോടും പറയുകയാണ്, തമ്പുരാൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ടെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ധനമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്തുണ്ട്, നീതിയുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന അറിയാം, ദൈവസന്നിധിയോട് അടുക്കുന്ന നിന്നോട് നീതി കാണിച്ചുകൊണ്ട് ഇതാ ദൈവം പുരാതന സമ്പത്തുകളെ കൈമാറാൻ പോവുകയാണ്, സമ്പത്തിനെ കൈമാറാൻ പോവുകയാണ്. സാമ്പത്തികം ദൈവം തരുന്നതാ പ്രിയരെ. അറിയാം, പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് വിളിച്ച് പറയും, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മുകളിലേക്ക് ഇട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരുതുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേലോട്ട് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. സാമ്പത്തികമായി ഭാരപ്പെടുന്നവർ തിരിച്ചറിയണം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത നന്മകൾ എൻ്റെ തമ്പുരാൻ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സാമ്പത്തിക ആവശ്യങ്ങളിൽ അറിയ ഭാരപ്പെടുന്നവർ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അറിയ ആ പാദപീഠത്തോട് തമ്പുരാനോട് അടുക്കുക എന്നുള്ളതാണ്. 91 സങ്കീർത്തനം 14 വാക്യം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തിയിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടോ? ദൈവത്തോടൊന്ന് അടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കർത്താവിൻ്റെ നാമത്തോട് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് കർത്താവെ നീ തന്നെ എൻ്റെ രക്ഷിതാവെന്ന് പറഞ്ഞുകൊണ്ട് അറിയ കർത്താവിനോട് അടുക്കാമെങ്കിൽ പത്രോസിനെ ഒരു രാത്രിയിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും അറിയ ആ നേരം വെളുപ്പിനെ പത്രോസിൻ്റെ പടകിനെ നിറച്ചിട്ട് അനുഗ്രഹത്തിൻ്റെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിക്കണമേ. മറ്റുള്ള പടകുകാരെയും കൂടെ മാടി വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനുഗ്രഹത്തെ ചുമക്കുവാൻ എന്ന് പറഞ്ഞാൽ തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാ. അതുകൊണ്ട് അറിയ കൊരിന്ത്യ ലേഖനം 2:9 പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി എൻ്റെ തമ്പുരാൻ്റെ കരുതലുകൾ വെളിപ്പെടാൻ തുടങ്ങിയാൽ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിരിക്കും അത്. ആരെയ ഒന്നുകൂടെ പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 17 അതിൻ്റെ 24 തുടങ്ങിയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. ആരെയ കരമടയ്ക്കാൻ സാമ്പത്തികമില്ലാത്ത പത്രോസിൻ്റെ ഭാരത്തിൻ്റെ മേളിൽ കരുതുന്ന ദൈവം വെളിപ്പെട്ട് വരികയാണ്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നവരെ, ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഹല്ലേലൂയ കുടുംബവും സ്വന്തക്കാരും പട്ടണക്കാരും അയൽവാസികളും ഒക്കെ തള്ളിക്കളഞ്ഞെങ്കിലും ഒറ്റയ്ക്കാക്കപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തിനകത്ത് സഹായിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടോ? അറിയാം, ഒരു വാക്യം ചേർന്ന് മറഞ്ഞോട്ടെ, എന്നിട്ട് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരാം. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഫിലിപ്പിയർ കെഴുതിയ ലേഖനം 4 അതിൻ്റെ 19 വാക്യം പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു വരും. ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഇന്ന് വിശ്വസിക്കാമെങ്കിൽ ഭാഗികമായിട്ടല്ല, അല്ലെ കുറച്ചല്ല, അല്ലയ നിങ്ങൾ യേശുവിൽ അടിയുറച്ച് വിശ്വസിക്കാമെങ്കിൽ നിൻ്റെ ബാങ്ക് ലോണിനെ പരിഹരിക്കുന്ന, നിനക്ക് അറിയ ഏതാവശ്യമാണോ ഉള്ളത്, അറിയ തലമുറയുടെ പഠനത്തിന് വേണ്ടിയുള്ള സാമ്പത്തികമാണോ, ഏത് വിഷയത്തിനകത്താണോ ഭാരപ്പെടുന്നത്, അത് പൂർണ്ണമായി തീർത്തു തരുന്ന മനുഷ്യന് എൻ്റെയും നിങ്ങളുടെയും വിഷയങ്ങളെ പൂർണ്ണമായി പരിഹരിക്കാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത നോക്കിയാൽ ഏത് വിഷയം തമ്പുരാൻ്റെ പാദപീഠത്തിലോട്ട് കൊണ്ടുവന്നാൽ പൂർണ്ണമായി പരിഹരിക്കുന്നു. നിങ്ങൾ നോക്കേ, യൈറോസ് ആ പാദപീഠത്തിൽ വന്നു വീണുകൊണ്ട് അറിയുക അവൻ പേരും പ്രശസ്തിയും അറിയുക പള്ളിപ്രമാണിയുമാണ്, അവന് സമ്പത്തുണ്ട്, പക്ഷേ വൈദ്യശാസ്ത്രത്തിന് അവൻ്റെ അറിയുക കൊച്ചുമകളുടെ ദീനം മാറ്റാൻ പറ്റിയില്ല. പക്ഷേ പൂർണ്ണമായി പരിഹരിക്കുക മാത്രമല്ല, ദേശത്തിൽ സാക്ഷിയായി ഉയർത്തുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോഴും നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ട് വരികയാണ്. വിശ്വാസത്തോടുകൂടെ പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം എൻ്റെ ബുദ്ധിമുട്ട് തീർക്കുവാൻ പോവുകയാണ്. ഇതാ നിങ്ങൾ നോക്കിയേ, മത്തായിയുടെ സുവിശേഷം ശ്രദ്ധിച്ച് നോക്കിയേ, കരമടയ്ക്കാനില്ലാതെ ഭാരപ്പെടുന്ന പത്രോസ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. മത്തായിയുടെ സുവിശേഷം 17 അതിൻ്റെ 24 തുടങ്ങിയുള്ള വാക്യങ്ങൾ, അവർ കവർണഭൂമിൽ എത്തിയപ്പോൾ ദൃഢധർമ്മ പണം വാങ്ങുന്നവർ പത്രോസിൻ്റെ അടുക്കൽ വന്ന്, നിങ്ങളുടെ ഗുരു ദൃഢധർമ്മ പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് 25 വാക്യം, ഓവ് എന്ന് പറഞ്ഞ് അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശിമോനെ നിനക്കെന്തു തോന്നുന്നു, ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു, പുത്രന്മാരോടോ അന്യരോടോ എന്ന് അറിയാം മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്ന് പറഞ്ഞു. 26 യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ 3 വാക്യങ്ങൾ ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഇതാ ദൃഢധർമ്മ പണം 2 വാങ്ങുവാൻ, ഹല്ലേലൂയ, ഇതാ പത്രോസിൻ്റെ അടുക്കലേക്ക് ടാക്സ് കളക്ടർമാർ വരികയാണ്. ഹല്ലേലൂയ. ദൃഢധർമ്മ പണം വാങ്ങാൻ ചോദിക്കുമ്പോൾ അവർ ഗുരുവിൻ്റെ പേരാണ്, യേശുവിൻ്റെ പേരാണ് പറയുന്നത്. ജയാണ്, അല്ലയ ജയ കഴിഞ്ഞിട്ടാണ് പീറ്റർ വരുന്നത്, നിങ്ങൾ പി വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ആ കേട്ട മാത്രയിൽ തന്നെ അവൻ ഊവെന്ന് പറഞ്ഞിട്ട് യേശു ഇരിക്കുന്ന സ്ഥലത്തോട്ട് വരികയാണ്. ഹല്ലേലൂയ. 12 ശിഷ്യന്മാരാണ് യേശുവിനുള്ളത്, എന്നാൽ പത്രോസിൻ്റെ അടുക്കലാണ് അവർ വന്നത്. ഞാൻ ചിന്തിക്കുന്നത് മറ്റുള്ളവരെല്ലാവരും കരമടച്ചിട്ടുണ്ടാകാം. ഇന്നും ഇതേപോലെ നിങ്ങളുടെ ബന്ധുക്കാരും
അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളും ഒക്കെ നിങ്ങളെ മറന്നാലും എൻ്റെ യേശു നിങ്ങളെ മറക്കത്തില്ല. നിങ്ങൾ യേശുവിൻ്റെ പാദപീഠത്തിലോട്ട് വരാമെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനകത്ത് എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അറിയ കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞാട്ടെ, കർത്താവെ എൻ്റെ ആവശ്യത്തിൽ നീ ഒരു അത്ഭുതത്തെ ചെയ്യണമേ. സങ്കീർത്തനക്കാരനോട് ചോദിച്ചാൽ സങ്കീർത്തനക്കാരൻ പറയും, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതാതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഏലിയാവിൻ്റെ കാക്ക ഇന്നും ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ഒരു കാക്കയെ അയച്ച് വഴി തുറക്കുന്ന ദൈവം, എൻ്റെ ദൈവം ഒരു ഭയങ്കര അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. കണ്ണുകളൊന്ന് അടച്ച് ഈ മിനിറ്റിൽ തന്നെ ഇപ്പോൾ എൻ്റെ ഈ മെസ്സേജിനോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. യേശു പത്രോസ് വന്നപ്പോൾ തന്നെ രാജാക്കന്മാരുടെ മക്കൾ കരമടയ്ക്കേണ്ടത് ആവശ്യമാണോ എന്ന് ചോദിക്കുന്നു. അറിയ പത്രോസ് പറയുകയാണ്, പുത്രന്മാർ ഒഴിവുള്ളവരാണ്. അറിയ എങ്കിലും അറിയ യേശു മറുപടി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമേ. 27-ാമത്തെ വാക്യം, എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്തരാതിരിക്കേണ്ടതിന് കടലിലേക്ക് ചെന്ന് ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീനെ എടുക്കുക. അതിൻ്റെ വായി തുറക്കുമ്പോൾ ഒരു ചതുർധർമ്മം കാണും, അത് എടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു. 27-ാമത്തെ വാക്യം ഇന്ന് എന്നോടും നിങ്ങളോടുള്ള ആഴമേറിയ ദൂതാണ്. അല്ലെങ്കിൽ ആര് കരുതിയില്ലെങ്കിലും നമ്മുടെ സാമ്പത്തിക വിഷയങ്ങളിൽ നമ്മുടെ കർത്താവ് കരുതിയിരിക്കും. അല്ലെങ്കിൽ കാരണം അവൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവിനോട് പൂർണ്ണമായി പ്രാർത്ഥിക്കാൻ പറ്റുന്നു. ഹല്ലേലൂയ. പത്രോസിനോട് പറയാണ്, നീ കടലിലോട്ട് ചെല്ലണം, അവിടെ ചൂണ്ടയിടണം, ആദ്യം കിട്ടുന്ന മത്സ്യത്തിൻ്റെ വായിൽ ഞാൻ എനിക്കും നിനക്കുമുള്ളത് കരുതിയിട്ടുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്നവരെ അറിയ, സയൻസ് ഭയങ്കരമായി പുരോഗമിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഉയർന്ന ഫ്ലൈറ്റിൻ്റെയും റോക്കറ്റിൻ്റെയും മലയുടെയും ബിൽഡിങ്ങിൻ്റെ എല്ലാ ഉയരം സയൻസ് അളന്നിട്ടുണ്ട്. പക്ഷേ കടലിൽ എത്ര മത്സ്യങ്ങളുണ്ടെന്ന് സയൻസിന് അറിയത്തില്ല. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, യേശു പത്രോസിനോട് പറയുക, നീ ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീൻ്റെ വായിൽ ഞാൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇന്ന് എൻ്റെയും നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ നമ്മുടെ കർത്താവ് കരുതുന്നവനാണ്. അറിയ പത്രോസ് ചൂണ്ടയിടുമ്പോൾ ആ കടലിൽ ഒത്തിരി മത്സ്യങ്ങളുണ്ട്. പക്ഷേ അവൻ്റെ ചൂണ്ട കാത്ത് അറിയ ഒരു മത്സ്യം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് അതിൻ്റെ വായിലാണ് അറിയ ആ ചതുർധർമ്മ പണം കരുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വാ തുറന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ചതുർധർമ്മ പണം താഴെ വീണു പോകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ദിവസങ്ങളായിട്ട് പത്രോസിന് വേണ്ടി കരുതുന്ന ദൈവം. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ച് പറയട്ടെ, നിങ്ങളിന്ന് ദൈവസന്നിധിയിലൊട്ട് നടക്കാമെങ്കിൽ ഇന്നലകളിൽ കാണാത്ത ദൈവത്തിൻ്റെ കരുതൽ ഈ മണിക്കൂറുകൾ വെളിപ്പെട്ടു വരും. കാരണം നമ്മുടെ ദൈവം പുതിയതായി ചിലത് ചെയ്യാൻ പോവുകയാണ്. അറിയ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മുമ്പുള്ളവയെ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട, ഇതാ ഞാൻ പുതിയതായി ഒന്ന് ചെയ്യുന്നുവെന്ന് പറഞ്ഞ കർത്താവ്. നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ ധനവും മാനവും പുരാതന സമ്പത്തും ഉണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന രീതിയിൽ എൻ്റെ കർത്താവിൻ്റെ കരുതൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ആരും നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടില്ലെങ്കിലും 40 വർഷം ഇസ്രായേൽ മക്കളെ നടത്തിയ ദൈവം, ഒന്നിനും കുറവില്ലാതെ നടത്തിയ ദൈവം നിങ്ങളെയും എന്നെയും നടത്തുവാൻ പോവുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങളുടെ മേളിൽ കരുതുന്ന ദൈവം ഇന്നും ജീവിക്കുകയാണ് എങ്കിൽ വിശ്വാസം വർദ്ധിക്കേണ്ടതിന് വേണ്ടി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിലേക്ക് വരികയാണ്. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ജീവിതത്തിൽ ഇവിടെ മുമ്പിൽ സാക്ഷ്യമായി ഇരിപ്പാണ് കർത്താവ് എനിക്ക് ജീവിതത്തിൽ ഒരുക്കിയ ഭാഗ്യത്തിനായി നന്ദി ഇവിടെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ചില മാസത്തിന് ശേഷം ഞാൻ വേറൊരു കമ്പനിയിലായിരുന്നു. അവിടുന്ന് ചില കാര്യത്തിലാണ് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ജോലിയില്ലാതെ ഭാരപ്പെട്ടു. അപ്പോൾ ഞാൻ പാസ്റ്ററോട് പ്രാർത്ഥിച്ചു. വഴികളെല്ലാം എൻ്റെ മുമ്പിൽ എല്ലാം ബ്ലോക്കായിരുന്നു. അപ്പോൾ പാസ്റ്റർ 2 മാസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു, നീ ചർച്ചിൽ കണ്ടിന്യൂ ആയിട്ട് വരണം, ശനിയാഴ്ച വരണം, പ്രാർത്ഥിച്ചുരുങ്ങി വരണം. അപ്പോൾ പ്രതീക്ഷിക്കാതെ ഞാൻ എല്ലാ കമ്പനിയിലും മെയിലൊക്കെ അയച്ചെങ്കിലും പല സ്ഥലത്തും തന്നെ വിളിച്ചു. അപ്പോൾ സാഹചര്യം കൊണ്ട് അതെല്ലാം ബ്ലോക്കായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ എപ്പോഴും എൻ്റെ പ്ലാനിങ് എല്ലാം വേറെ ആയിരുന്നു. അപ്പോൾ എന്നെ കമ്പനിയിൽ നിന്ന് അവിടുത്തെ HR ടൊയോറ്റയിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഇൻ്റർവ്യൂ പാസ്സായി, നീ ജോയിൻ ചെയ്യാം. അവർ തന്നെ ഇങ്ങോട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തു, എൻ്റെ ഫയലെല്ലാം ഓക്കെ ആക്കി. ഞാൻ ഒന്നും അറിഞ്ഞില്ല. കർത്താവ് എൻ്റെ ജീവിതത്തിലെല്ലാം തുറന്നുള്ള വഴികളെല്ലാം കർത്താവ് എനിക്ക് ഓപ്പൺ ആക്കി. ഇപ്പം 1 ആഴ്ചയായി ഞാനിപ്പോൾ ആ കമ്പനിയിൽ കയറിയിട്ട്. അപ്പോൾ അവിടുത്തെ കമ്പനിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റി അവിടുത്തെ സീനിയർ ടെക്നീഷ്യന്മാരുടെ കൂടെ അസിസ്റ്റ് ചെയ്യാനായിട്ട് കർത്താവ് എനിക്ക് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് എൻ്റെ ജീവിതത്തിലൊരിക്കൽ വലിയ ഭാഗ്യത്തിനെ ഞാൻ നന്ദിയോട് സ്തുതിക്കുകയാണ്. നിങ്ങൾ തുറന്ന് എൻ്റെ ജീവിതത്തിലേക്ക് പ്രാർത്ഥിക്കണമെന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. എൻ്റെ പേര് വാനജ, ആലപ്പുഴയിൽ നിന്ന് വരുന്നു. എനിക്ക് ദൈവം ഒരുപാട്
അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുത്തി. എൻ്റെ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും പോരാ. എൻ്റെ ദൈവം അത്രയും വലിയവനാണ്. സോറിയാസിസ് പോലുള്ള അസുഖം എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. ഒരു വർഷത്തോളം ഞാൻ ഇനി പോകാൻ ആശുപത്രികളില്ല, മരുന്നുകളില്ല. എൻ്റെ കർത്താവ് അതിനെ സുഖപ്പെടുത്തി, പൂർണ്ണ സൗഖ്യം എനിക്ക് തന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. എൻ്റെ പാസ്റ്ററൊക്കെ ഒരുപാട് നന്ദി. എൻ്റെ പാസ്റ്റർ കുടുംബത്തിനും എല്ലാവർക്കും കർത്താവിന് ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ ബ്രസ്റ്റിൻ്റെ സൈഡിൽ 4-5 വർഷമായിട്ട് ഒരു തടിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഞാൻ ആരാധനയ്ക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ അതിനെയും കർത്താവ് എടുത്തു മാറ്റി. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് 1000 നന്ദി. എൻ്റെ യേശുവേ, സ്തോത്രം അപ്പാ. നന്ദിയോടെ വാഴ്ത്തുന്നു മഹത്വത്തിൻ്റെ രാജാവേ. എന്നെ നന്ദിയോടെ വാഴ്ത്തുന്നപ്പാ യേശുവേ. കഴിഞ്ഞ ആഴ്ച ഞാനും എൻ്റെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും കൂടി വട്ടപ്പാറ ചർച്ചിൽ വന്നായിരുന്നു. എൻ്റെ മോൾ 5-ാം വർഷം MBBS പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഫീസ് അടയ്ക്കാനായിട്ട് ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞങ്ങളവിടെ വന്നു, പാസ്റ്ററെ കണ്ടു, പാസ്റ്റർ പ്രാർത്ഥിച്ചു. പാസ്റ്റർ തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, നീ ഒരു നല്ല സാക്ഷ്യത്തിനിടയാകട്ടെ എന്ന് പറഞ്ഞു. പിറ്റേന്ന് നമുക്ക് ഞാനും അണ്ണനും നാത്തനും കൂടെയൊക്കെ പോയി, എങ്ങനെയെങ്കിലും 1.5 ലക്ഷം രൂപ ഒപ്പിച്ച് ഞങ്ങൾ അയച്ചു. പക്ഷേ ആ കുട്ടിയെ ക്ലാസ്സിൽ കയറ്റുന്നതുമില്ല, എക്സാം എഴുതാനും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. പാസ്റ്റർ പറഞ്ഞ കണക്ക് നല്ലൊരു സാക്ഷ്യം പറയാനുള്ള അവസ്ഥയുണ്ടായി. ആ കുട്ടിയുടെ ഫീസ് 3.5 ലക്ഷം രൂപ സാറടച്ചു. പിന്നെ ഞങ്ങളിൽ കിട്ടുമ്പോൾ കുറച്ച് പൈസ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. ഞങ്ങളെ പാസ്റ്റർ പറഞ്ഞ കണക്ക് നല്ലൊരു സാക്ഷ്യം പറയാനുള്ള ഒരവസ്ഥ എനിക്കിവിടെ ഉണ്ടാക്കി തന്നു. എല്ലാ മഹത്വവും എൻ്റെ ദൈവത്തിന്. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരും ഈ സമയത്ത് കണ്ണുകൾ അടയ്ക്കണം. നമ്മളൊരു വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികത്തിനകത്ത് കരുതുന്ന ദൈവത്തിൻ്റെ കരം വെളിപ്പെടും. നിങ്ങൾ രോഗത്തിൽ ഭാരപ്പെടുന്നവരാണ്, ഏത് വിഷയത്തിനകത്താണോ നിങ്ങൾ ഭാരപ്പെടുന്നത്, ഇപ്പോൾ കണ്ണുകൾ അടച്ചാട്ടെ. രോഗമുള്ളവർ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് കൈവച്ചാട്ടെ. ഞാൻ അത്ഭുത സാക്ഷ്യങ്ങൾ വിശ്വസിക്കുകയാണ്. കണ്ണുകൾ അടയ്ക്കാം. ഇതൊരു മിറക്കിൾ ടൈമാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ തന്നെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി വലിയ കരുതലുകൾ വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, ഇവർ അറിയ സാമ്പത്തികമായി ഭാരപ്പെടുന്നവരെ, തലമുറയുടെ വിദ്യാഭ്യാസം, ലോൺ അടയ്ക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ, വണ്ടിയുടെ CC അടയ്ക്കാൻ പറ്റാതെ, വീടിൻ്റെ വാടക കൊടുക്കാൻ പറ്റാതെ ഒക്കെ ഭാരപ്പെട്ട് കരയുന്നവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവെ, ഇവർക്ക് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ ദൈവം ഇപ്പോൾ ചെയ്യുകയാണപ്പാ. ഞാൻ ഷൈൻ എന്നൊരു പേര് കാണിക്കുന്നു. ഷൈൻ, നിങ്ങളുടെ സാമ്പത്തികത്തിനകത്ത് ദൈവത്തിൻ്റെ കരം വെളിപ്പെടുകയാണ്. പ്രദീപ്, കടം കൊടുക്കാൻ പറ്റാത്ത അനുഭവത്തിൽ നിൽക്കുന്നു, നിങ്ങളുടെ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ കരം വെളിപ്പെടുകയാണ്. വിനോദിന് വേണ്ടി ദൈവം അത്ഭുത സാമ്പത്തിക വഴികൾ തുറക്കുകയാണ്. ഞാൻ ആത്മാവിൽ കാണുന്നു. ഹല്ലേലൂയ, സിന്ധുവിന് വേണ്ടി ഒരു ഉയർച്ചയുടെ വാതിൽ ദൈവം തുറക്കുകയാണ്. കർത്താവെ, എന്നെ ശ്രദ്ധിക്കുന്ന രോഗമുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അടിപ്പിണരുള്ള സൗഖ്യം വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ അത്ഭുതകരം ഇവരുടെ മേലോട്ട് വെളിപ്പെട്ട് വരികയാണ്. കർത്താവെ, ഹല്ലേലൂയ, ആ കടഭാരത്തിൽ ഭാരപ്പെടുന്നവർ, കർത്താവെ, ലോൺ അടയ്ക്കാൻ പറ്റാത്തവർ, അതേപോലെ തന്നെ കുടുംബം മദ്യപാനത്തിൽ തകർന്നവർ, അറിയ സുനി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സുനിക്ക് വേണ്ടി ഒരത്ഭുതം എൻ്റെ കർത്താവ് ഇപ്പോൾ ചെയ്യുകയാണ്. കർത്താവെ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് അറിയ ബിനുബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആളുകളായി കരഞ്ഞോണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് നിങ്ങളുടെ വസ്തുവിൻ്റെ മേലിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ കർത്താവെ, ഹല്ലേലൂയ, ശരണ്യ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ശരണ്യയ്ക്ക് വേണ്ടി അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യുകയാണ്. ഹല്ലേലൂയ, പ്രദീപ് ബ്രദറിന് വേണ്ടിയും, ഹല്ലേലൂയ, നിങ്ങളെ വീട്ടിൽ വിളിക്കുന്നത് പ്രസാദം എന്നാണ്. അത്ഭുതകരമായ, ഹല്ലേലൂയ, ആ വിടുതൽ ഇപ്പോൾ ആ ബ്രദറിൻ്റെ മേലിൽ വെളിപ്പെട്ട് വരികയാണ്. കർത്താവെ, അത്ഭുതകരം വെളിപ്പെടട്ടെ. അപ്പോൾ അറിയ നാൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അറിയ തലമുറയുടെ ഒരു വിടുതൽ ഇപ്പോൾ വെളിപ്പെട്ട് വരുന്നതിനായി നന്ദി പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ കർത്താവെ, ഹല്ലേലൂയ, അമ്നിസിസിൻ്റെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കളും വലിയ അത്ഭുതങ്ങൾ കാണട്ടെ. യേശുവിൻ നാമത്തിൽ ഇവർ വിടുതലുകൾ കാണട്ടെ. കർത്താവിൻ്റെ കരം വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ,
ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായത് ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ വിളിച്ച് നിങ്ങളുടെ സാക്ഷ്യങ്ങളെയും പ്രാർത്ഥനാ വിഷയങ്ങളെയും ഉറപ്പിച്ചാട്ടെ. 8111 എന്ന് കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ പ്രയർ ലൈനാണ്, അതിനകത്തോട്ട് വിളിച്ചാട്ടെ. 9072 വാട്സാപ്പ് നമ്പറാണ്, നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് അയച്ചാട്ടെ, ഞാൻ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഒന്നുകൂടെ പറഞ്ഞാൽ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. വിശ്വാസത്തോടുകൂടെ നിങ്ങളും അതിൽ പങ്കുചേർന്നാട്ടെ. അനേക ആയിരങ്ങൾക്ക് വിടുതലായിട്ടുണ്ട്. സോമയിടയ്ക്ക് വേണ്ടി ഇപ്പോൾ തന്നെ നിങ്ങൾ വിളിച്ച് അലുവിയ ഉറപ്പുവരുത്തിയാട്ടെ. കഥാവിൻ്റെ വലിയ കരം വെളിപ്പെട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഈ എപ്പിസോഡുകൾക്ക് സഹായിക്കാനായിട്ട് ഈ മിനിസ്ക്ക് വേണ്ടി നിങ്ങളൊരു താങ്ങായി തീരണം. കേരളത്തിൽ അനേക സ്ഥലത്ത് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു, നിങ്ങളും കടന്നു വരണമേ. വലിയ വിടുതലുകൾ നിങ്ങൾ സ്വീകരിച്ചാട്ടെ. കഥാവിൻ്റെ വലിയ കരം വെളിപ്പെടട്ടെ. അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.